mental health need is more sunlight, more candor, and more unshamed conversation. ഇത് ശ്രദ്ധ. മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരിൽ ഒരാൾ. ശ്രദ്ധയുടെ കഥയിലെ വില്ലനായി നമ്മൾ തെറ്റിദ്ധരിച്ചത് COVID-19 എന്ന മഹാമാരിയാണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു? ഒറ്റപ്പെടൽ, മാനസിക സംഘർഷങ്ങൾ, ഈ ലോകം തന്നെ തനിക്കെതിരാണ് എന്ന് തോന്നൽ, വിഷാദം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും 3000 പേർ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, വിഷാദം. മാനസിക ആരോഗ്യ ചികിത്സ ആവശ്യമുള്ളവർ 100 കോടിയിലധികം. എന്നിരിക്കെ നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെ പറ്റി എത്രത്തോളം ബോധവാന്മാരാണ്? ശ്രദ്ധയെ പോലെ 1000 ശ്രദ്ധമാർ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കെ നമ്മൾ അവർക്കു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും? ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മാനസിക ആരോഗ്യവും. നമ്മുടെ ജീവിതത്തിൽ മാനസികാരോഗ്യത്തിന് ഒരു വലിയ പങ്കുണ്ട്. എന്നാൽ കൂടുതൽ ആൾക്കാരും അതിനെ നിസാരമായി കാണുകയും ഉത്കണ്ഠകളും സമ്മർദ്ദങ്ങളും വരുമ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടത് ചെയ്യാറുമില്ല. ഒരു നീണ്ട ദിവസത്തെ തിരക്കു നിറഞ്ഞ ഷെഡ്യൂളുകൾക്ക് ശേഷം നമ്മെ അലട്ടുന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്താണ് ഉണ്ടായതെന്ന് തിരിച്ചറിയാനോ നമുക്കെവിടെ ആ സമയം? മറ്റെന്തിനേക്കാളും ഉപരി, ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ നിരന്തരം സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അഭാവത്തിൽ ഇതുവരെ കൂടുതൽ അസ്വസ്ഥരാക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭത്തിൽ അടുപ്പമുള്ള ആരെയെങ്കിലും സമീപിക്കുന്നത് ഉത്കണ്ഠയെ ലഘൂകരിക്കാൻ സാധിക്കുമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ എല്ലായ്പ്പോഴും നിർദ്ദേശിക്കുന്നു. ഉത്കണ്ഠകൾ കുറയ്ക്കാനുള്ള ഒരു പ്രധാന മാർഗം ആശയവിനിമയം നടത്തുക എന്നത് തന്നെയാണ്. കൂടെ നിൽക്കാനും കൂട്ടിരിക്കാനും ഒരാൾ ഉണ്ടാവുക എന്നതിൽ പരം ആശ്വാസം നൽകുന്ന മറ്റൊന്നുമില്ല. ശ്രദ്ധയെപ്പോലെ ജീവിത പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സഹമനുഷ്യരുള്ള ആളുകൾക്ക് അവരുടെ രോഗത്തിൽ നിന്നും കയറാൻ 3 ഇരട്ടി സാധ്യതയുണ്ടെന്ന് വിദഗ്ധ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയും ബി ലൈക്ക് ശ്രദ്ധ. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയാൽ താങ്ങായി നിൽക്കുമെന്നുള്ളവരോട് തുറന്നു പറയുക. ചുറ്റുമുള്ളവരോട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ബി ലൈക്ക് സജി. കുമ്പളങ്ങിനയച്ചെന്ന സിനിമയിലെ സജി എന്ന കഥാപാത്രത്തെ പോലെ ഒരു സൈക്കോളജിസ്റ്റിന് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. കേട്ടിരിക്കാൻ കാതുകളുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. ഇരുട്ടിലാണെന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് വെളിച്ചത്തിന്റെ ചെറുനാളങ്ങൾ കയ്യെത്താ ദൂരത്ത് തെളിയുന്നുണ്ടെന്ന് കണ്ടെത്തുക. ഇനി ചിരിച്ചു നടക്കുന്നവർ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷവാന്മാരാണെന്ന് ചിന്തിക്കാതിരിക്കുക. ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് കുറച്ചു സമയത്തേക്കെങ്കിലും ഇറങ്ങി നടക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കിനോ പുഞ്ചിരിക്കോ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും.